ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2023 നടത്തിയ എക്സാം ആണ്. അപ്പോ നമുക്ക് 100 മാർക്കിന്റെ ചോദ്യപേപ്പറിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്: ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമി, ശ്രീനാരായണ ഗുരു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ് വേദാധികാര നിരൂപണം. നമ്മുടെ ആൻസർ ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 2015 നരേന്ദ്രമോദി കൊണ്ടുവരുന്നതാണ് പ്ലാനിംഗ് കമ്മീഷന് പകരമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ലക്നൌവില് നേതൃത്വം കൊടുത്തത് ആരാണ്? ലക്നൗ ബീഗം ഹസ്രത് മഹലാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചത് വി ഡി സവർക്കർ. നാനാ സാഹിബ് കാൺപൂരിലാണ്. താന്തിയ തോപ്പി, അപ്പോ രണ്ടുപേരും ഒന്നിച്ചാണ്. ഇനി മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് ആണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ജാലിയൻ വാലാബാഗ്. 1919-ലാണ് റൗലറ്റ് നിയമം നടപ്പിൽ വരുന്നത്. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും അറസ്റ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം എന്താണ്? നമ്മുടെ ഉത്തരം പ്ലേഗ് ബോണസ്. തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഇലക്ഷൻ പ്രചരണം അവസാനിപ്പിക്കണം? നമ്മുടെ ഉത്തരം 48 മണിക്കൂർ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ്? ഉത്തരം വിദ്യാ പോഷിണിയ. സഹോദരൻ അയ്യപ്പൻ വിദ്യാ പോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 നിയമസഭാ മണ്ഡലങ്ങൾ. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനി ആദ്യ പത്രാധിപർ ആരാണ്? സി പി ഗോവിന്ദ പിള്ള. രണ്ടാമത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഇനി മാറുമറയ്ക്കൽ സമരം, ഈ പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? നമ്മുടെ ഉത്തരം ചാനാർ ലഹളയാണ്. ചാനാർ ലഹള. അടുത്തത്, താഴെ പറയുന്നവയില് ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? നമ്മുടെ ഉത്തരം തലയ്ക്കൽ ചന്തുവാൻ. ഇനി നമ്മുടെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര രൂപയാണ്? 250 മുതൽ 25,000 രൂപ വരെയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പരോക്ഷ തിരഞ്ഞെടുപ്പാണ്. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ലാത്തി ചാർജിൽ പരിക്കേറ്റു, തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി ആരാണ്? ATUC സ്ഥാപിച്ച ലാല ലജ്പത് റായി. ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയ പുറത്താക്കുന്നത് ആരെ? രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റിന് വിധേയമാക്കും. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം ലാഹോർ. പ്രാഥമിക വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? നമ്മുടെ ഉത്തരം 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി. താഷ്കണ്ട് പ്രഖ്യാപനം ഒപ്പുവെച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. താഷ്കണ്ട് പ്രഖ്യാപനം, യുദ്ധം പരിഹരിക്കുക. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരി? 1, 2 ശരിയാണ്. ഉദാരവൽക്കരണ നയം, വ്യവസായ ലൈസൻസിങ്, ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. അടുത്തത് നമ്മളുടെ സ്വകാര്യ വൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. അപ്പൊ 91-ലാണ് ഉദാരവൽക്കരണ നയം.
അപ്പൊ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും വ്യവസായ ലൈസൻസിങ് ഒഴിവാക്കുന്നു. സ്വകാര്യവൽക്കരണ നയം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? മെഡിക്കൽ ഗവേഷണം ഇന്ത്യൻ കൗൺസിൽ ICMR ആണ്. ചേരുന്നത് UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ ICTE. വിദ്യാഭ്യാസ ഗവേഷണം പരിശീലനം NCERT. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക് ഏതാണ്? ദേശീയ ഗ്രാമീണ വികസന ബാങ്ക്, നബാർഡ്. ഇനി ഏത് സംവിധാനത്തിന് പിൻഗാമി 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ട്. ഉത്തരം ഗാട്ട് ആണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ഫക്രുദ്ദീൻ അലി, അഹമ്മദ്. ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏത് രാജ്യത്തേക്കാണ്? ഇന്ത്യ കൂടുതൽ സാധനം കയറ്റുമതി ചെയ്യുന്നത്, വെരി ഇമ്പോർട്ടൻ്റ്, നല്ലൊരു ചോദ്യമാണ്, അമേരിക്കയിലേക്കാണ് ഇന്ത്യ കൂടുതലും കയറ്റുമതി ചെയ്യുന്നു. ഇനി ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ ആണ് ആസ്ഥാനം. പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്ന വനങ്ങൾ ഏതാണ്? നല്ല ചോദ്യമാണ്, പർവ്വത, മിത, ശീതോഷ്ണ, ചോല വനങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയ ഉദ്യാനമാണ് കുറിഞ്ഞി മല, നീലക്കുറിഞ്ഞി. ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം ഏതാണ്? മേടം ഒന്ന്. നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററേറ്റ് മണ്ണ്. കേരളത്തിലാണ് റബ്ബർ കൂടുതൽ കൃഷി ചെയ്യുന്നത്. കോട്ടനോപോളിസ്, മുംബൈ. കേരളത്തിൽ ഇടത്തരം നദികളിൽ പെടാത്തത് ഏതാണ്? കല്ലടയാർ. പെരിയാർ ഏറ്റവും വലിയ നദി. പമ്പ, ചാലിയാർ. പമ്പ രണ്ടാമത്തത് ഭാരതപ്പുഴ, മൂന്ന് പമ്പയാണ്, നാല് ചാലിയാറാണ്. മലനാട് ഇല്ലാത്ത ജില്ല, പത്തനംതിട്ട മലനാടാണ്. പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരം ആലപ്പുഴ ജില്ലയാണ് അല്ലെ? ആലപ്പുഴ ജില്ലയാണ് നമ്മളുടെ ഉത്തരം. അപ്പോ മലനാട് ഇല്ലാത്ത ജില്ലയാണ് ചോദ്യം, അത് ഉത്തരം എന്താണ്? താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ. ആൻസർ ആലപ്പുഴയാണ്. പമ്പാനദിയുടെ വൃഷ്ടി പ്രദേശം എത്രയാണ്? 22, 22, 35 ചതുരശ്ര കിലോമീറ്റർ ആണ് പമ്പാനദിയുടെ വൃഷ്ടി പ്രദേശം. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? ആൻസർ NH 544 ആണ്. സേലം പാലക്കാട് ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം, ദേശീയ പാത. ഇന്ത്യയില് ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യം? അഫ്ഗാനിസ്ഥാൻ ലഡാക്കുമായിട്ട് മാത്രമാണ് അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ്. ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോട് കൂടിയ ശക്തമായ മഴ ഏതാണ്? കാൽ ബൈശാഖി. ഇനി നമ്മളുടെ ചോദ്യം, ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഉത്തര കേരളത്തില് നമ്മളുടെ പൂക്കോട് തടാകമാണ്. ഉത്തര കേരളത്തിലെ ശുദ്ധജല തടാകം പൂക്കോട്, വയനാട് ജില്ലയിലാണ്. മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ഏതാണ്? ആൻസർ ജസ്പ. ജസ്പ എന്ന സിംഹമാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? വി അബ്ദുറഹ്മാൻ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. തീരപ്രദേശത്ത് കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? ഉത്തരം 12%. തീരപ്രദേശത്ത് എത്ര ശതമാനമുണ്ട്? 12%. ഇനി ചണം ഉൽപാദനത്തില് ലോകത്ത് രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ? ഇന്ത്യ. മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഉത്തരം 1-4 ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യവസായ നയം സ്ഥാപിച്ചത് 1948 M.N. Roy ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. അടുത്തത് താഴെ തന്നിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് എന്താണ്? 1, 2, 3 ശരിയാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974-1979 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. ഏഴാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. ഇനി പത്താം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഉത്തരം ഇസ്രായേൽ. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഇംഗ്ലണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഒരു ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീംഡ് അംഗങ്ങൾ.
ആരുടെ നോവലാണ് വല്ലി? വല്ലി എന്ന് പറയുന്നത് ഷീല ടോമിയുടെ നോവലാണ്. 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? നമ്മുടെ ഉത്തരം കാട്ടിൽ മേക്കതിൽ. അപ്പൊ ഇന്ന് നമ്മൾ 50 ചോദ്യങ്ങളാണ് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. തീർന്നു.